നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർ കണ്ടീഷൻ വേണ്ട വിധത്തിൽ വർക്ക് ചെയ്യാത്ത ഹോട്ടലിൽ 30 ഡിഗ്രി ചൂടിലാണ് കിടന്നുറങ്ങേണ്ടി വരുന്നത് ഉറങ്ങാൻ പറ്റുന്നില്ല പുറത്തുനിന്നുള്ള ശബ്ദം വലിയ രൂപത്തിൽ അവരെ ആകെ അലോസരപ്പെടുത്തുകയാണ് അതുകൊണ്ടും കഴിഞ്ഞില്ല രാവിലെ എണീറ്റ് നോക്കിയപ്പോഴോ വെള്ളമില്ല ഇത്തരത്തിൽ ബുദ്ധിമുട്ടേറിയ അവസരത്തെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങി ചിലിയെ അർജന്റീന പരാജയപ്പെടുത്തുന്നത് ചിലിയിലേക്ക് അർജന്റീന എത്തിയ സമയത്ത് അവിടെ എയർപോർട്ടിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എമിലിയാനോ മാർട്ടിനസും നിക്കോളാസ് ഓട്ടാമെൻഡിയും ഒക്കെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു അവിടെ കൊണ്ടും തീർന്നില്ല ഹോട്ടലിലേക്ക് എത്തുമ്പോൾ വലിയൊരു ജനാവലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെ സ്വീകരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അർജന്റീന ടീമിന് ഒട്ടും രസകരമായ അല്ലെങ്കിൽ സുഖകരമായ അനുഭവമല്ല ചിലിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നിപ്പോൾ റോഡ്രിഗോ ഡിപോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എല്ലാ ദേശീയ ടീമിനെയും നല്ല രൂപത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് പക്ഷേ ചിലിയിൽ അങ്ങനെയല്ല സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇപ്പോൾ ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങളെ കൂടുതൽ മികച്ച രൂപത്തിൽ അവർക്ക് ട്രീറ്റ് ചെയ്യാമായിരുന്നു റിസീവ് ചെയ്യാമായിരുന്നു 30 ഡിഗ്രി ചൂടിലാണ് ഞങ്ങൾ ഹോട്ടലിൽ കിടക്കുന്നത് വേണ്ട വിധത്തിൽ അവിടെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒപ്പം തന്നെ ശബ്ദം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ വേണ്ട വിധത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴോ വെള്ളമില്ല പക്ഷേ ഞങ്ങൾ ഈ കളി വിജയിച്ചു അത് കളിക്കളത്തിലുള്ള മികവ് കൊണ്ട് മാത്രമാണ് ഇതാണ് ഇപ്പോൾ റോഡ്രിഗോ ഡിപോൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ദേശീയ ടീം കളിക്കാൻ വരുമ്പോൾ അവർക്ക് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യാറുള്ളതാണ് പക്ഷേ ഇവിടെ ചിലിയുടെ അധികൃതർ അർജന്റീനയ്ക്ക് വേണ്ടി അത്തരം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം റോഡ്രിഗോ ഡിപോളിൻ്റെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം